നമസ്കാരം. ഇനി ആനകൾക്ക് അധികം ഭയപ്പെടേണ്ട. ആനകൾ പലതവണയായി തീവണ്ടി ഇടിച്ച് മരിക്കുന്ന ദയനീയ സംഭവങ്ങൾ ഇനി കുറയും. പാലക്കാടിനും വാളയാറിനും ഇടയിലാണ് ആനത്താറകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് റെയിൽ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നത്. 2010 മുതൽ ഇതു സംബന്ധിച്ച ഫയലുണ്ടെങ്കിലും ഇത് പൊടിതട്ടി പുറത്തെടുത്തത് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ഈ അണ്ടർപാസ് നിർമ്മിക്കുന്ന ചെലവിന്റെ ഒരു ഭാഗം സെൻറ്റേജ് ചാർജായി സംസ്ഥാന വനം വകുപ്പ് സദേൺ റെയിൽവേക്ക് നൽകേണ്ടിയിരുന്നു. എന്നാൽ വർഷങ്ങളായി സംസ്ഥാന വനം വകുപ്പ് ഇതിനു മുകളിൽ അടയിരുന്നു. ഒടുവിൽ സംസ്ഥാനം നൽകേണ്ട പണം റെയിൽവേക്ക് കേന്ദ്രം നൽകുകയായിരുന്നു. 7.49 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഉടനടി സദേൺ റെയിൽവേക്ക് നൽകിയത്. ഇതോടെയാണ് നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിച്ചത്. 2 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാവും. തുടർന്ന് 2-ാമത്തെ അണ്ടർപാസും ആരംഭിക്കും. 15 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ ഇതുവരെ അനുവദിച്ചു കഴിഞ്ഞു. 1978 ഈ റൂട്ടിൽ ആദ്യത്തെ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പും അപകടമുണ്ടായിരുന്നോ എന്നറിയില്ല. എന്നാൽ രേഖകൾ പ്രകാരം 1978 മുതൽ 32 കാട്ടാനകളാണ് റെയിൽ ക്രോസ് ചെയ്യുന്നതിനിടെ ഇവിടെ ചെരിഞ്ഞത്. ആനകൾ തീവണ്ടി തട്ടി മരിച്ച പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. പോത്തന്നൂർ മുതൽ പാലക്കാട് വരെയുള്ള 48 കിലോമീറ്റർ ട്രാക്കിനെ എ ലൈൻ എന്നും 52 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലക്കാട് പോത്തന്നൂർ ലൈനിനെ ബി ലൈൻ എന്നുമാണ് പറയുന്നത്. കേരളത്തിലുള്ള 2 ലൈനിലും ഓരോന്ന് വീതം അണ്ടർപാസാണ് നിർമ്മിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുള്ള 2 ലൈനുകളിലും ഇതേപോലെ 2 അണ്ടർപാസുകൾ നിർമ്മിക്കാൻ  20 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. തമിഴ്നാട് വനം വകുപ്പ് ഈ തുക ചെലവഴിക്കാമെന്നും ഏറ്റു. ആനകൾക്ക് വേണ്ടി രാജ്യത്തെ ആദ്യ റെയിൽവേ അണ്ടർപാസ് ആയിരിക്കും ഇനി പാലക്കാടുണ്ടാവുക. ഇതോടൊപ്പം ഈ മേഖലയിലെ ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി നിജപ്പെടുത്തും. കഴിഞ്ഞ ഒക്ടോബർ 14 ബിറ്റ്വീൻ വാളയാർ ആൻഡ് മധുക്കരെ, അതിന്റെ ഇടയിൽ, അതായത് കേരള സൈഡില്, ഒരു അമ്മയും കുഞ്ഞിനെയും വിവേക് എക്സ്പ്രസ്, അതായത് ലോങ്സ്റ്റ് ട്രെയിൻ, ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങ് ആസാം നാഗാലാൻഡ് അവിടെ വരെ പോണ ട്രെയിനാണ്, ലോങ്സ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. അപ്പൊ അത് ഒരു അമ്മയും കുഞ്ഞിനെയും കൂടെ ഇടിച്ച്, അമ്മ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു, കുഞ്ഞ് വളരെ സീരിയസ്ലി ഇഞ്ചേർഡായി, പിന്നെ അതിനെ കണ്ടിട്ടില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 16 വേറൊരു ആന ഇതിന്റെ അടുത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇടിച്ചതാണോ പിന്നീട് ഇടിച്ചതാണോ എന്ന് അറിയില്ല. അപ്പൊ അത് കണ്ടപ്പോ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണോ എന്ന് വിചാരിച്ചിട്ട് ഒക്ടോബർ 22, അതായത് ദീപാവലിയുടെ അന്ന്, ഞങ്ങൾ അശ്വിനി വൈഷ്ണവ്, യൂണിയൻ മിനിസ്റ്റർ ഫോർ റെയിൽവേസിന്, അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ലെറ്റർ, അതായത് ഇന്ന് ദീപാവലിയുടെയാണ് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസത്തിൽ, ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. അപ്പൊ ഇതുപോലെ 10-42 ആനകൾ മരിച്ചിട്ടുണ്ട്, അത് അത് കോൺസ്റ്റന്റ് ആയിട്ട് അത് അവിടെ നടക്കുകയാണ്. അപ്പോ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ അത് 2 കാര്യങ്ങൾ, ഒന്ന് അതിന്റെ സ്പീഡ് കുറയ്ക്കണം, അവിടെ അതിലെ പോകുമ്പോൾ ട്രെയിനിന്റെ സ്പീഡ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു റിക്വസ്റ്റ്. പിന്നെ അപ്പോൾ ഓൾറെഡി ഒരു അണ്ടർപാസ് പണിയാനായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് അവർ സെൻറ്റേജ് ചാർജ്, അതായത് ആ പണിയുന്നതിന്റെ 1% കേരള ഫോറസ്റ്റ് കൊടുക്കണം. അപ്പൊ അവരത് കൊടുത്തിട്ടില്ല, കുറെ നാളായി അവർ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പണിയാതെ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആനയ്ക്ക് ഒരു സൈഡിൽ നിന്ന് അപ്പുറം സൈഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ റെയിൽവേ ട്രാക്കിന്റെ പുറത്തോടെ വേണം പോകാനായിട്ട്. പിന്നെ അതിലെ വരുമ്പോൾ നല്ല സ്പീഡിലാണ്, ഇവൻ ദോ പെർമനന്റ് സ്പീഡ് റിഡക്ഷൻ എന്ന് പറയും, PSR അതുണ്ടെങ്കിലും അത് പകല് 65 കിലോമീറ്റർ പാസഞ്ചർ ട്രെയിനും 45 കിലോമീറ്റർ ഗുഡ്സ് ട്രെയിനും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സ്പീഡിലാണ് അവരത് പോണത്. അപ്പോൾ ഈ ഇതിനെ ഇടിച്ച സമയത്ത് എങ്ങാണ്ട് 55 കിലോമീറ്ററിൽ എങ്ങണ്ടായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അതാണ് പിന്നെ ഡസ്റ്റ് ടു ഡോൺ, അതായത് വൈകിട്ട് 6 തൊട്ട് രാവിലെ 6 വരെയുള്ള ആ സമയം 1 മണിക്കൂറായിട്ട് നീട്ടണമെന്നും പറഞ്ഞ, എന്നിട്ട് അവിടെ സ്പീഡ് റിഡക്ഷൻ വയ്ക്കണം പറഞ്ഞു. എന്തായാലും ഇത് ചെന്നു, അവിടുത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി മിനിസ്റ്ററിൽ വേദ് പ്രകാശ്, അദ്ദേഹം നേരിട്ട് വിളിക്കുകയും പിന്നെ ഇമ്മീഡിയറ്റ്ലി 7.49 crores മിനിസ്ട്രി തന്നെ സദേൺ റെയിൽവേക്ക് അലോട്ട് ചെയ്തു. അപ്പൊ അതൊരു 2 അണ്ടർപാസ് പണിയാനായിട്ട്, അതായത് 2 ആനത്താര പണിയാൻ അടി കൂടെ, അപ്പൊ ട്രെയിൻ മുകളിൽ കൂടെ പോയിക്കോളും അങ്ങനെ. അപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി അവർ പണിതു, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, ഇന്നലത്തെ ഏഷ്യാനെറ്റ് എങ്ങനെ അവിടെ പോയിട്ട് ഇതെടുത്തിട്ടുണ്ട്. 2 മാസത്തിനകത്ത് ആ ഫസ്റ്റ്
ഇത് അണ്ടർപാസ് തീരും. ഇനിയും അടുത്തത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും രണ്ടും കേരള സൈഡിൽ തന്നെ. അതുകൂടാതെ തമിഴ്നാട്ടിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു 2018 മദ്രാസ് ഹൈക്കോർട്ട് ഒരു സുവമോട്ടോ കേസായിട്ട് എത്തുന്നത്. അവിടെ ഒരു 3 ആനയെ ഇടിച്ചു കൊന്നതിന്റെ, അപ്പൊ നമ്മുടെ ലെറ്ററോടെ അതിന്റെ അമിക്കസ് ക്യൂരി ഒരു സന്താന രാമൻ എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു. അപ്പൊ അതുകൂടെ നമ്മുടെ ഭാഗമാക്കി കേരളത്തിന്റെ നോട്ടീസ് കൊടുത്തിട്ട് കേരളത്തിന്റെ കൂടെ ഹിയർ ചെയ്യാനായിട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ നവംബർ 24 അടുത്ത ഹിയറിംഗ് വന്നപ്പോ ജഡ്ജി പറഞ്ഞു സ്പീഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോ സ്പീഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോ സദൺ റെയിൽവേ പറഞ്ഞു, സാർ ഇത് 45 കിലോമീറ്റർ കയറി വന്നെങ്കിലേ ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിൻ പൊറോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് 2000 മനുഷ്യ ജീവനുണ്ട് ഈ ട്രെയിനകത്ത്, അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പൊ ജഡ്ജി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇതിലെ ട്രെയിൻ വരുമ്പോൾ നിങ്ങൾ പുറകിൽ ഒരു എഞ്ചിൻ പിടിപ്പിച്ചോ, അപ്പൊ പൊറോട്ട് ട്രെയിൻ വരുന്ന ഒരു വിഷയം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, 3 ജഡ്ജസ് ആയിരുന്നു. അവർ പറഞ്ഞു 30 കിലോമീറ്ററിക്കുള്ള 1 കിലോമീറ്ററിന് മുകളിലോട്ട് പോയാൽ ഞാൻ നൈറ്റ് ട്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യും ഇതിലെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് 30 കിലോമീറ്റർ ആയിട്ട് ഇപ്പൊ തൽക്കാലം കുറച്ചിട്ടുണ്ട് കോർട്ട് ഓർഡർ, ത്രൂ കോർട്ട് ഓർഡർ. അത് നമ്മൾ പറഞ്ഞതല്ല, നമ്മുടെ എഴുത്ത് അതിന്റെ ഒരു ഭാഗമാക്കി. കാര്യം ഈവൻതോ 2018 മദ്രാസ് ഹൈക്കോടതി കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇന്ന് വരെ സ്പീഡ് കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ലെറ്റർ ചെന്നതിന് ശേഷമാണ് ആ ഒരു ആംഗിളിലോട്ടൂടെ അവർ ചിന്തിച്ചതും കേരള ഗവൺമെന്റിന് ഇത് കൊടുക്കുകയും ചെയ്തത്. അപ്പൊ അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അതിനുശേഷം ഇതുവരെ ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടായിട്ടില്ല സോഫാ. കാര്യം ഈ 30 കിലോമീറ്റർ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ ലൈറ്റ് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ആന നിപ്പുണ്ടെങ്കിൽ ഇത് അത്ര പവർഫുൾ ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ അത് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അത് സ്റ്റോപ്പ് ആവും. പക്ഷെ 80 കിലോമീറ്ററിലൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് പിടിച്ചാൽ ഒരു മിനിമം 1000 മീറ്റർ മുമ്പോട്ട് പോയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പിലേക്ക് ഇതിനെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് കഴിയും. അപ്പോൾ അതൊരു വളരെ ഞങ്ങൾക്കൊരു ചെറിയ സംഘടനയുണ്ട്, സേവ് വെറ്റ്ലാൻഡ്സ് ഇന്റർനാഷണൽ മൂവ്മെന്റ് എന്നാണ് ആ സംഘടനയുടെ പേര്. ഞങ്ങൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് 1985 ബാച്ച് ഞങ്ങൾ ചേർന്ന് തുടങ്ങിയതാണ്. ഞങ്ങൾ ഇവിടെ ഒരുപാട് ഈ വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അപ്പൊ ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്ത് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ്. ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.